ഒരു പന്തലിട്ടാണ്. അപ്പൊ ഈ പന്തലയിൽ നമ്മുടെ പയറാണ്. നമ്മൾ പ്രധാനമായിട്ടും പയർകൃഷി നമ്മുടെ സംരക്ഷിക്കുന്ന തീർച്ചയായിട്ടും ഇതുപോലെ നമുക്ക് വിളവെടുക്കുക. ഇത് 18 മണിയും പയർ. അതെ, നിങ്ങൾ നോക്കിയത് ഇത് മുട്ടിന് മുട്ടിന് പയർ. പയറത് ഇങ്ങനെ പിരിച്ചേ എടുക്കാവുള്ളു. നമ്മൾ ഈ വല ഇടുമ്പോഴേക്ക് നിങ്ങൾ പ്രത്യേകമായിട്ട് ഇത്രയും കണ്ണി അകലമുള്ള കണ്ടല്ലോ, കറക്റ്റായിട്ട് കണ്ണി അകലമുള്ള ഇട്ടാലേ ഇത് കറക്റ്റ് ആയിട്ടുള്ള പയറത് ഇങ്ങനെ പിടിച്ചു പിടിച്ച് കിടക്കും. അതിലൊരു 3 മൂടിട്ടതാണ് ഇപ്പൊ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 മൂടിന്ന് എടുത്ത സാധനമാണ്. ഇനി നമ്മളിത് അപ്പുറം ഒരു സ്ഥലമുണ്ടേ, ചുമ്മാ ഒന്ന് പയറൊന്ന് ഇട്ടു. നല്ല രീതിയിൽ ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. പന്തലല്ല ഇത്, ചുമ്മാ ഞാൻ 2-3 കുരു കൊണ്ടിട്ടതേ ഇതുകൊണ്ട്. ഇപ്പൊ നോക്കി ഈ രീതി പയർ നമുക്ക് പിടിക്കണം. ഇപ്പൊ ഇത് നമ്മൾ വിളവെടുക്കേണ്ട ഒരു ശകലം വൈകിയോണ്ടാണ് ഇത് ഇങ്ങനെ പറിച്ചെടുക്കുന്നത്. മഴയത്ത് ഒരിക്കലും നമ്മുടെ ഇതുപോലെ പയറുകൾ വിളവെടുക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരിക്കലും അരിക്ക് വേണ്ടി ഒന്നും ഇടത്തില്ല. കാരണം ഇത് നമുക്ക് നല്ല രീതിയിൽ വെയിലുണ്ടല്ലേ നമുക്ക് ഇടാവുള്ളത്. ഇത് ഉണ്ട്. അപ്പൊ വെളുത്തുള്ളി, അതുപോലെ തന്നെ നല്ല മഞ്ഞൾ കിട്ടുവാണെങ്കിൽ നല്ല എല്ലാം മഞ്ഞപ്പൊടി ഇടുക. ഈ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വെളുത്തുള്ളിയായിട്ട് വൈകുന്നേരങ്ങളിൽ ഒന്ന് ചെറുതായിട്ട്, അപ്പൊ ഇച്ചിരി നിങ്ങൾ ഹാൻഡ് വാഷ് ചേർക്കണം, മറന്നുപോകരുത്. അപ്പൊ തീർച്ചയായിട്ടും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഹാൻഡ് വാഷ് തീർച്ചയായിട്ടും ഒരു മുഞ്ഞയുടെ ഓരോ അസുഖങ്ങളും വരത്തില്ല. ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ മുഞ്ഞ ഉണ്ടാവുകയും ചെയ്യും, നമ്മുടെ ചെടികൾ നശിച്ചു പോകും. ഇതേ ദൈവം നോക്കി, ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മുഞ്ഞ കാണുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂവും പൊഴിയത്തില്ല. അതെ, ഇതുണ്ടല്ലോ, ഈ നമ്മുടെ ഇന്നും പൂവൊന്നും പഴിയുന്ന പോലും ഇല്ല. പയറ് നീണ്ടു വരുന്നു കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട, തീർച്ചയായിട്ടും ഈ രീതി ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് പയറ് പറിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ പയറ് പറിച്ചെടുത്ത് തീർന്നു നോർത്ത്. അപ്പൊ നമ്മള് പയറ് തീർന്നു നോർത്ത്. ഇപ്പൊ ഇതിന്റെ താഴെയെല്ലാം പയറ് കിടക്കുന്നുണ്ടോ? പയറ് തീർന്നില്ല. പയറ് ഇതിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്, താഴെ കിടക്കുന്നു. നമ്മളെ കാണാതെ പോകുന്ന ഇങ്ങനെ പയറ് കണ്ടോ? ഇങ്ങനെ മുരുക്കി എടുക്കണം പയറ് ഇത് കണ്ടോ? ഇങ്ങനെ മുരുക്കി പയറെപ്പോഴും എടുക്കാവുള്ളൂ. കാരണം ദേ ഇത് കണ്ടോ, ദേ ഇതുവഴി സ്പ്രെഡ് ചെയ്തിട്ട് അടുത്ത പൂവ് ഉണ്ടാകാൻ വേണ്ടി ഉണ്ടോ? ദേ ഇത് കണ്ടോ, ഈ പയർ വന്നിട്ട് അടുത്ത പൂവ് ഉണ്ടോ? അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്താലേ പ്രയോജനമുള്ളൂ. നമ്മളിങ്ങനെ മറിഞ്ഞിരിക്കുക കണ്ടോ, ഇതിന്റെ അടിയിലൊക്കെ പയർ കയറിയിരിക്കുന്നുണ്ടോ? കണ്ടോ, ഇഷ്ടം പോലെ പയറുണ്ട്. നമ്മൾ നിസ്സാരമായിട്ട് ഇപ്പൊ ചുമ്മാ ഒന്ന് വൈകിട്ടത്തേക്കെല്ലാം മെഴുക്കുവരട്ടി പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം കുറച്ച് മതിയായിരുന്നു. അപ്പൊ എന്താണ്ട് ഇപ്പൊ പയറ് കുറച്ച് വന്നപ്പോഴേക്കും ഇപ്പൊ എന്താണ്ട് അവിടെ ഇവിടെ എല്ലാം പയർ കശികച്ച പയറായിപ്പോയി. അപ്പൊ നമ്മളിത് ഇത്രയും പയറാണ് 3-ാം പറഞ്ഞു. 18 മണിയും പയറാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാലോ, ഈ 18 മണിയും പയർ എന്ന് പറയുമ്പോൾ നല്ല പൊട്ടാകുന്ന സമയത്തെ പറിക്കണം. കാരണം വിളഞ്ഞു പോയി കഴിഞ്ഞാൽ നാരാ കൂടുതലും. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അതേ പൊട്ടാ. ഇത് കണ്ടല്ലോ, ഇത് സംഭവം കണ്ടല്ലേ, 18 മണിയുടെ പൊട്ട് കണ്ടല്ലേ. ഇത് പൊട്ടാകുമ്പോൾ ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നേരെ തിരിച്ച് ഇങ്ങനത്തെ മൂത്തതാണ് ഇപ്പം കണ്ടത്. ഞാൻ ഒടിച്ച് കാണിച്ചത് ഇത് മൂത്തതാണ് കണ്ട. നാര് കൂടുതലാണ്, ഒടിയത്തില്ല. ഇങ്ങനെ വിളവെടുത്ത നിസ്സാരം 3-4 പയറിന്ന് വിളവെടുത്ത് നോക്കി, ഇഷ്ടം പോലെ പയർ കിട്ടി. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ വളരെ നിസ്സാരമായിട്ട് ഇത് കണക്കാൻ കൃഷി ചെയ്താൽ മതി. പ്രത്യേകമായിട്ട് നിങ്ങളൊരു കാര്യം മറക്കരുത്, മഞ്ഞപ്പൊടി അതോടൊപ്പം തന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഹാൻഡ് വാഷ് കൂടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.